ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? ഈ അവധിക്കാലം കഴിയുന്നത് വരെ നമുക്ക് കഥകൾ കണ്ടും കേട്ടും രസിച്ചാലോ? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരുപിടി കുഞ്ഞു കഥകളുമായി വാക്ചാതുരി പതിവ് വീഡിയോകൾക്കൊപ്പം കുട്ടിക്കഥകൾ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വേണ്ടി. അപ്പൊ നമുക്ക് ആദ്യത്തെ കഥ കേട്ടാലോ? രാജകുമാരിയും കുഞ്ഞിക്കിളിയും. പണ്ടൊരിടത്ത് ഒരു രാജ്യമുണ്ടായിരുന്നു. സ്വർഗം പോലൊരു രാജ്യം. എല്ലാവരും എപ്പോഴും ചിരിച്ചിരുന്ന പാട്ടുപാടി നടന്നിരുന്ന രാജ്യം. പക്ഷികളും മനുഷ്യരും മത്സരിച്ചു പാടിയിരുന്ന രാജ്യം. ആ രാജ്യത്ത് ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. സുന്ദരിയായ രാജകുമാരി. ഒരു ദിവസം അവൾ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഒരു പാട്ട് കേട്ടു. അതുവരെ കേൾക്കാത്ത മനോഹരമായ ഒരു പാട്ട്. പൂന്തോട്ടത്തിലെ ഒരു കൊച്ചു ചെടിയുടെ മുകളിലിരുന്ന് ഒരു കൊച്ചു പക്ഷി പാടുകയായിരുന്നു. ആ പാട്ടിൽ ലയിച്ച് മതിമറന്ന രാജകുമാരി ആ കൊച്ചു പക്ഷിയുടെ അടുത്തു ചെന്നു. അരുമയോടെ ആ പുന്നാരക്കിളിയെ പിടിച്ചു. രാജകുമാരിയുടെ മുറിയിലൊരു സ്വർണ കൂടുണ്ടായിരുന്നു. മുറിയുടെ അലങ്കാരമായി ആരോ എന്നോ പണിതുവച്ച കിളിക്കൂട്. ആ കിളിയില്ല കൂട്ടിൽ പക്ഷിയെ ഇരുത്തി രാജകുമാരി വാതിലടച്ചു. എന്നിട്ട് പറഞ്ഞു, പാടോ പാടോ സുന്ദരിക്കുട്ടി, നിനക്കു തിന്നാൻ പഴവും കുടിക്കാൻ പാലും ഞാൻ കൂട്ടിൽ തരാം. നീയിരുന്ന് പാടിയാൽ മാത്രം മതി കേട്ടോ, എപ്പോഴും പാടണം കേട്ടോ. എന്നാൽ സ്വർണക്കൂട്ടിലിരുന്ന കിളി പാട്ടു പാടിയതേയില്ല. ആ കിളി കണ്ണീരൊഴുക്കാൻ തുടങ്ങി. രാജകുമാരി കൊടുത്ത പഴവും പാലും തൊട്ടുപോലും നോക്കാതെ കിളി കരയാൻ തുടങ്ങി. രാജകുമാരി പരിഭ്രമിച്ചു. കിളി പാടാതെയായി, തിന്നാതെയായി, കുടിക്കാതെയായി. കിളി തളർന്നിരുന്നു കരയുന്നു. കൂടു പിടിക്കായിട്ടാണോ? അതോ കൊട്ടാരത്തിന് ഭംഗി പോരാഞ്ഞിട്ടോ? അല്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാകും? അതോ വല്ല രോഗവും വന്നിട്ടാണോ? രാജകുമാരി ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പേടിച്ചു കരഞ്ഞു. അതു കേട്ടു രാജാവ് വന്നു, പ്രജകൾ വന്നു. വന്നവരൊക്കെ നിന്നു കരഞ്ഞു. കരച്ചിലോ കരച്ചിൽ, കൂട്ടക്കരച്ചിൽ. ചിരി നിറഞ്ഞു നിന്നിരുന്ന നാട്ടിൽ അങ്ങനെ കരച്ചിൽ മാത്രം നിറഞ്ഞു. അപ്പോഴാണ് രാജഗുരു അവിടെ എത്തിയത്. എല്ലാം അറിയുന്ന രാജഗുരു പുഞ്ചിരിച്ചു. രാജകുമാരിയെ തലോടി ആശ്വസിപ്പിച്ചു. കിളി പാടും മോളെ, സ്വർണക്കൂട് തുറക്കൂ, കിളിയെ കയ്യിലെടുക്കൂ. അതനുസരിച്ച് രാജകുമാരി കൂട് തുറന്ന് കിളിയെ കയ്യിലെടുത്തു പിടിച്ചു. കിളി ചിറകുവിടർത്തി ആകാശത്തിലേക്ക് പറന്നുയർന്നു. അത്യാഹ്ലാദത്തോടെ ചിറകടിച്ചു പറന്നു കളിച്ചു. പിന്നീട് താഴ്ന്നു വന്ന് രാജകുമാരിയുടെ പൂന്തോട്ടത്തിലിറങ്ങി ഒരു പൂച്ചെടിയുടെ മുകളിലിരുന്ന് പാടാൻ തുടങ്ങി. ഹായ്, എന്തൊരു മധുരനാദം, എന്തൊരു മധുരമധുരമായ ഈണം, സന്തോഷത്തിന്റെ മാന്ത്രിക സംഗീതം. കിളി പാടിക്കൊണ്ടേയിരുന്നു. സ്വാതന്ത്ര്യം തന്നെയല്ലോ സ്വർഗം, സ്വാതന്ത്ര്യം തന്നെയല്ലോ ജീവിതം, സ്വാതന്ത്ര്യം തന്നെയല്ലോ സ്വപ്നം, ജീവന്റെ ജീവിതത്തിന്റെ അരുമ സ്വപ്നം, സുന്ദര സ്വപ്നം സ്വാതന്ത്ര്യം. ആ ഗാനം കേട്ട് രാജകുമാരിയും രാജാവും രാജഗുരുവും രാജ്യവും മുഴുവനും ആനന്ദിച്ചു. അതോടെ ആ രാജ്യം വീണ്ടും ആനന്ദത്തിന്റെ രാജ്യമായി. എല്ലാവരും ചിരിക്കുന്ന രാജ്യമായി. അല്ലെങ്കിലും സ്വാതന്ത്ര്യം തന്നെയാണ് മറ്റെന്തിനേക്കാളും വലുത്. കഥ ഇഷ്ടപ്പെട്ടാൽ പ്രിയപ്പെട്ട കൂട്ടുകാർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. പോകുന്നതിന് മുമ്പ് ഒരു കുസൃതി ചോദ്യം. രണ്ട് ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. അതിൽ ഒരു ബക്കറ്റിന് ദ്വാരമുള്ളതാണ്. എന്നാൽ ദ്വാരമുള്ള ബക്കറ്റിൽ നിന്നും വെള്ളം പോകുന്നില്ല. കാരണമെന്ത്? അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാർ ഉത്തരം കമന്റ് ചെയ്യുമല്ലോ. അടുത്ത കഥയുമായി നാളെ കാണാം. ബൈ ബൈ.